രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബ്ലോക്ക് ബസ്റ്റർ സിനിമ സീതാരാമത്തിന് ശേഷം ദുൽഖർ അഭിനയിച്ച അദ്ദേഹത്തിന്റെ ഏറ്റവും പുതിയ തെലുഗു സിനിമ ലക്കി ഭാസ്കറിന്റെ ടീസർ എന്ന ഈത് സ്പെഷ്യൽ ടീസറായിട്ട് പുറത്തുവന്നിരിക്കുകയാണ് മലയാളം തമിഴ് തെലുഗു ഹിന്ദി ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് ലക്കി ഭാസ്കർ തിയേറ്ററുകളിലേക്ക് എത്തുന്നത് ഇപ്പോഴത്തെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലെ ചിത്രത്തിന്റെ ടീസറും ലഭ്യമാണ് സിനിമയുടെ ഒരു നല്ലൊരു ടീസർ തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് നല്ല ബഡ്ഷറ്റുള്ള സിനിമയാണ് എന്ന് ടീസർ കാണുമ്പോൾ വ്യക്തമാകുന്നു അത്രത്തോളം മേക്കിങ്ങും സെറ്റ് വർക്കെല്ലാം തന്നെ കാണുമ്പോൾ ബഡ്ഷറ്റിന്റെ എല്ലാ ഫീലും തന്നെ നൽകുന്നുണ്ട് ലക്കി ഭാസ്കർ എന്ന സിനിമ റിലീസ് അപ്ഡേറ്റും ഇന്ന് പുറത്തു വന്നിരിക്കുകയാണ് ചിത്രം ഈ വർഷം ജൂലൈ മാസം തിയേറ്ററുകളിലേക്ക് എത്തും അപ്പോൾ കിങ് ഓഫ് കൊത്ത തിയേറ്ററുകളിലേക്ക് എത്തി കൃത്യം ഒരു വർഷത്തിന് മുന്നേ തന്നെ ദുൽഖറിന്റെ ഏറ്റവും പുതിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് ജൂലൈ എന്നത് ദുൽഖറിന്റെ ജന്മദിന മാസം കൂടിയാണ് കാത്തിരിക്കാം ലക്കി ഭാസ്കർ എന്ന സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ കേട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വലിയ വിജയം നേരിടുന്ന മലയാളം സിനിമകളിൽ ഒന്നായ പ്രേമലോ എന്ന സിനിമ നമ്മുടെ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഒ ടി ടി റിലീസിലൂടെ കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തപ്പെടാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നെസൽത കോമ്പോൾ ുകളിലേക്ക് എത്തി കോമഡി റൊമാൻറ്റിക് എൻ്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമ ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് മണിയോടെ ഏപ്രിൽ പന്ത്രണ്ടാം തീയതി ഒ ടി ടി റിലീസ് ചെയ്യുകയാണ് ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലും അഹ ഒ ടി പ്ലാറ്റ്ഫോമിലൂടെ തെലുഗു ഭാഷയിലുമാണ് പ്രേമലു ഒ ടി ടി റിലീസ് ചെയ്യുക ഇപ്പോഴും മികച്ച കളക്ഷനോടെ മുന്നേറുകയാണല്ലോ പൃഥ്വിരാജ് സുകുമാരൻ നായകനെത്തിയ ആട് ജീവിതം സിനിമയുടെ പതിനാല് ദിവസത്തെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോഴത്തെ പുറത്തു വന്നിരിക്കുകയാണ് അത് പ്രകാരം ഇന്നലെ പ്രതീക്ഷ പോലെ സിനിമ ഈ ദിനത്തിൽ നാല് കോടി രൂപയ്ക്ക് ിലെ കേരള ഗ്രോസ് കളക്ഷൻ നേരിടുകയാണ് വമ്പൻ ബുക്കിംഗ് ഈ ദിനത്തിൽ നേരിടുന്ന ദി ഗോട്ട് ലൈഫ് എന്ന സിനിമ അങ്ങനെ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രം അൻപത്തിയേഴ് കോടി കടുത്ത് ഗ്രോസ് കളക്ഷൻ നേരിടത്തിരിക്കുകയാണ് അതേസമയം ചിത്രത്തിന്റെ വേൾഡ് വൈഡ് കളക്ഷൻ നൂറ്റി ഇരുപത്തിയഞ്ച് കോടി രൂപയ്ക്ക് മുകളിലേക്കും എത്തപ്പെട്ടിരിക്കുകയാണ് എൺപത്തിരണ്ട് കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇനി മികച്ച കളക്ഷൻ നേരിടക്കുമെന്നാണ് നാം പ്രതീക്ഷിക്കുന്നത് കാത്തിരിക്കൂ ആട് ജീവിതം എന്ന പൃഥ്വിരാജന്റെ ഈ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടോ